എല്ലാവർക്കും സ്വാഗതം. ഉച്ചയ്ക്ക് ശേഷം ഈ ഉച്ച സമയത്ത്, ഈ നട്ടുച്ച സമയത്തുള്ള സ്വർണവിലയും അതേപോലെ ഇനി സ്വർണവില കൂടുമോ അതോ കുറയുമോ എന്നുള്ളത് ഒരുപാട് പേർക്ക് ഇനിയും സംശയമുണ്ടെന്ന് തോന്നുന്നു. സ്വർണവില ഇനി കൂടുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ത്യ റിയൽ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് വെടിനിർത്തി നിൽക്കുന്ന ഈ സമയത്ത്, വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്ത് അങ്ങനെ പറയാം. ഓക്കെ, അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും. ഇന്ത്യ റിയലാണ് നിങ്ങളോട് പറഞ്ഞത്, ഗോൾഡ് 37 കടക്കും, 38 കടക്കും, 39 കടക്കും, 40 കടക്കും എന്ന ഇന്ത്യ റിയൽ ഒക്കെ നിങ്ങളോട് പറഞ്ഞതാ. അതുകൊണ്ട് ഇന്ത്യ റിയൽ ഒരുപാട് മുമ്പേ ഗോൾഡ് പ്രൈസിനെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു, എവിടേക്കാണ് ഗോൾഡ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അതുകൊണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എത്രമാത്രം കൃത്യമായിരുന്നു ഇന്ത്യ റിയലിന്റെ ഫോർകാസ്റ്റ്! മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് പോലും ഇന്ത്യ റിയൽ വളരെ കൃത്യമായി പറഞ്ഞിട്ട് ഇനി സ്വർണ്ണവില എവിടേക്ക് പോകുന്നു എന്ന് ഇന്ത്യ റിയൽ പറയാം. ഓക്കെ, കീവിൽ ഭയങ്കരമായ രീതിയിൽ പോരാടാം. കീവിലും ഹാർക്കീവിലും സുമിയിലും ഒക്കെ ഇപ്പോ തൽക്കാലത്തേക്ക് ഒരു 5 സ്ഥലത്തേക്ക് തൽക്കാലത്തേക്ക് വെടിനിർത്തൽ 12:30 ശേഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും ഗോൾഡ് പ്രൈസ് ഇനി അങ്ങോട്ട് താഴേക്ക് പോകുന്നു. ഇപ്പോൾ സ്വർണ്ണവില കുതിച്ചു വരുന്നേക്കാട്ടോ, അത് എത്രയാണ് എന്ത് റിയൽ പറയാം. അതിന് മുമ്പ് ഈ കാര്യം പറയുന്നത് വളരെ അത്യാവശ്യം, കാരണം ഒരുപാട് പേർക്ക് സംശയമാണ്. കാരണം ഗോൾഡ് ഇനിയും ഉയരുമോ, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഗോൾഡ് ഉയരുമോ എന്നുള്ളത് ചോദ്യം തന്നെയാണ് പലരുടെയും. അപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഹ്യൂമാനിറ്റേറിയൻ എന്താ കോറിഡോർ, ഒരു മനുഷ്യത്വ ഒരു ഇടനായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ കരഞ്ഞിട്ടാണ് ഓരോ ആളുകളും അവിടെ നിന്ന് പോകുന്നത്. ഒന്ന് അത് വേറെ കാര്യം, പക്ഷെ ഈ ഹ്യൂമാനിറ്റേറിയൻ കുറിച്ച് ഉക്രൈന്റെ ഭാഗത്ത് റഷ്യയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉക്രൈന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. കാരണം റഷ്യ ആണല്ലോ ആക്രമണം, അതിനെതിരെ പ്രത്യാക്രമണം എന്നാണല്ലോ. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ ഒരു വെടിനിർത്തൽ മരിയപ്പോളിൽ കണ്ടതാ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബ്ലെയിം ചെയ്താണ്ട് ആ മനുഷ്യത്തെ ഇടനായി പ്രത്യേകിച്ച് വലിയ യൂസ്ഫുൾ ഒന്നും ആവാതെ തന്നെ നിന്നു. ഇനി യൂസ്ഫുൾ ആവട്ടെ, യൂസ്ഫുൾ ആവാതിരിക്കട്ടെ, ഒരുപാട് നിരപരാധികൾ രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് ഇന്ത്യയിലെയും പ്രാർത്ഥന. പക്ഷേ ഇവിടെ വരുന്നത് എന്താണെന്ന് അറിയോ, എന്തിനാണ് റഷ്യ ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്? ഒന്ന്, അവർ സൈനികപരമായിട്ട് കൂടുതൽ സജ്ജമാവാൻ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യത്തെ ഇടനായി പ്രഖ്യാപിച്ച ശേഷം ആളുകൾ രക്ഷപ്പെടാനുള്ളത് രക്ഷപ്പെട്ടോട്ടെ, അതിനുശേഷം അവിടെ നിൽക്കുന്ന പോരാടാൻ ഉറച്ചു നിൽക്കുന്ന ഉക്രൈൻകാരെയോ അല്ലെങ്കിൽ അവിടെ മൊത്തം കാലിയാക്കിയതിനു ശേഷം ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് റഷ്യ തീരുമാനിച്ചിട്ടുള്ളത്. റഷ്യ ഉക്രൈൻ പിടിച്ചെടുക്കാൻ ഏത് വിധേനയും, ഇപ്പൊ സെപ്പറേറ്റിസ്റ്റ് വേറൊരു മേഖല കീഴടക്കിയിട്ടുണ്ട് റഷ്യന്റെ, അവർക്ക് ആയുധമൊക്കെ കൊടുക്കുന്ന റഷ്യ തന്നെയാണ്. എനിവേ, ആക്രമണം കടുപ്പിക്കാൻ നോക്കുന്നതാണ്. ആക്രമണം കടുപ്പിക്കുന്നത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ജപ്പാൻ ഇനി ഓയിൽ റഷ്യയിൽ നിന്ന് വേണോ എന്നുള്ളതിനെ ചിന്തിക്കുന്നുണ്ട്. സൗത്ത് കൊറിയ റഷ്യൻ ബാങ്കുമായി, സെൻട്രൽ ബാങ്കുമായി ട്രാൻസാക്ഷൻ നിർത്തി എന്നാണ് പുതിയ റിപ്പോർട്ട് വരുന്നത്. അതേപോലെ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായിട്ടും റഷ്യയുടെ പെട്രോൾ വേണ്ട, ഓയിൽ വേണ്ട എന്ന് പറഞ്ഞില്ല. ബിക്കോസ് റഷ്യയാണ് മേജർ ഓയിൽ സപ്ലൈ ചെയ്യുന്നത് യൂറോപ്പിലേക്ക്. എന്തായാലും ഒരുപാട് വീഡിയോയിൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അത് നിർത്തിവെക്കാനും അമേരിക്ക യൂറോപ്യൻ യൂണിയനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓയിലിന് $130 ഇന്ത്യയിൽ ഞങ്ങൾ പറഞ്ഞത് 150 ആവുന്നില്ല പറഞ്ഞ്, 150 തന്നെ പോയേക്കും എന്നാണ് തന്നെയാണ് ഇന്ത്യയിലെ പഠന റിപ്പോർട്ട് വരുന്നത്. 130, അതായത് എത്രയോ വർഷങ്ങളിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് പ്രൈസിലാണ് ഓയിൽ ഉള്ളത്. ഇത് മാത്രമല്ല, ഇനി യൂറോപ്യൻ യൂണിയനും കൂടി ഇത് സ്റ്റോപ്പാക്കുന്നതോടെ ഓയിൽ പ്രൈസ് വർദ്ധിക്കും. ഓയിൽ പ്രൈസ് വർദ്ധിക്കുന്നതോടെ എനർജി ക്രൈസിസ് വരും, ഫുഡ് ഷോർട്ടേജ് വരും, അതോടുകൂടി ഇൻഫ്ലേഷൻ ഫിയർ വരും, കറൻസിയുടെ വാല്യൂ ഇല്ലായ്മ ശരിക്കും ഒന്ന് പുറത്തേക്ക് കാണും. എത്രമാത്രം ഇത് ഡിബേസ് ചെയ്ത് പോയിരുന്നെന്നും ഡിവാല്യുവേറ്റ് ചെയ്ത് പോയിരുന്നെന്നും നമുക്ക് ശരിക്കും പ്രകടമാകും. ഇന്ത്യയിൽ നിരന്തരം വെറുതെ എന്നു പറയുന്നതാണ്, ദിവസം തോറും വർഷങ്ങളോളായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം, അത് എത്രമാത്രം ഉണ്ടായിരുന്നു നമുക്ക് ഇനി പ്രകടമാവാനേ പോകുന്നുള്ളൂ. അത്രമാത്രം രീതിയിൽ ഗോൾഡ് പ്രൈസ് എന്ത് ചെയ്യും, മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതായത് ഇന്ത്യ റിയൽ ഈ മണിക്കൂറിലെ ഏറ്റവും നിർണായകമായ വാർത്ത എന്നാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് പ്രൈസ് ഇനിയും മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ഈ മണിക്കൂറിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യ റിയൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരാനുള്ളത്. ഒരുപാട്, അതായത് നാറ്റോ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് എൻട്ര ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴും റഷ്യ പറഞ്ഞു ഉക്രൈൻ വിമാനങ്ങൾക്ക്
നിങ്ങൾ അവിടെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ച പോലെയാണ്. ഇതുവരെ നോ ഫ്ലൈ സോണിലേക്ക് നിങ്ങൾ വന്നാൽ, നോ ഫ്ലൈ സോണിൽ ഞങ്ങളെ അത് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ എന്നായിരുന്നു പറഞ്ഞിരുന്നു റഷ്യ. പക്ഷേ ഇപ്പോൾ ഇതും കൂടി റഷ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നാറ്റോ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പ്രൊവൈഡ് ഹെൽപ്പ് സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. ഉക്രൈന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഡയറക്റ്റ് ഈ കോൺഫ്ലിക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എനിവേ റഷ്യ മറ്റുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ പോകുന്ന അവസ്ഥയിലല്ല, കാരണം റഷ്യയെ അത്രമാത്രം സാമ്പത്തിക ഉപരോധം നടത്തിയിട്ടുണ്ട്. അതാണ് ഗോൾഡ് പ്രൈസിലെ വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ നാറ്റോയോട് മുട്ടാൻ റഷ്യക്കും കഴിയുന്ന അവസ്ഥയിലല്ല. പുടിൻ്റെ മുഖഭാവവും ലെനസ്കിയുടെ മുഖഭാവവും കാണാൻ വയ്യ. ലെനസ്കി ഏത് സമയം താൻ പിടിക്കപ്പെടുമെന്നും ഏത് സമയം താൻ വധിക്കപ്പെടുമെന്നുള്ള രീതിയിലുള്ള മുഖത്തിൽ അത്രമാത്രം സങ്കടത്തോടെ അദ്ദേഹം യൂറോപ്യൻ യൂണിയനോടും നാറ്റോയോടും കേണ അപേക്ഷിക്കുന്നത്. കാരണം കീവ് കീവിലും ഹർക്കീവിലും ഒക്കെ സുമിയിലും ഒക്കെ എന്തിനാണ് ഇവരിത് കൊടുത്തതെന്നറിയോ? ഭയങ്കരമായ രീതിയിലുള്ള വ്യോമാക്രമണമായിരിക്കും അടുത്ത മണിക്കൂറുകൾ വരിക. കാരണം റഷ്യ പിന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് പുടിൻ്റെ സംസാരത്തിൽ നിന്നും ഇന്ന് റിയലിനും വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അടുത്ത മണിക്കൂറുകളിൽ ഭയങ്കര, ഇപ്പം തന്നെ ഗോൾഡ് ഇരുപത്താറ് US ഡോളറിൻ്റെ മാർക്കറ്റ് ഒന്ന് തുറന്നിട്ടുള്ളൂ. മണ്ടേകളിലൊക്കെ ശാന്തമായ സാധാരണ ശാന്തമായി നിൽക്കുന്ന ദിവസമാണ്. പക്ഷേ 26 US ഡോളറിൻ്റെ വരെ, അതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്രയും വലിയ രീതിയിൽ ഉയർച്ച വന്നിട്ട് ഒരു കറക്റ്റീവ് പുൾ ബാക്ക് പോലും ഗോൾഡ് നടത്താതെ ഗോൾഡ് ഭയങ്കരമായ രീതിയിലാണ് 26 US ഡോളറിൻ്റെ വർദ്ധന ഇപ്പോൾ തന്നെ. അതും 2000 US ഡോളർ ഓഗസ്റ്റ് 2020, അതായത് കോവിഡ് വന്ന മഹാമാരി ആകെ ചാമ്പലാക്കി ആ സമയത്തെ ഓഗസ്റ്റ് 2020 ഹയസ്റ്റ് പ്രൈസിലേക്ക് ഗോൾഡ് 2000 US ഡോളറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഓൾ ടൈം ഹൈ, ഇത്രയും കാലമായിട്ട് ഗോൾഡ് മാക്സിമം കൈവരിച്ച ആ ഒരു 2072, ചിലവർ പറഞ്ഞ 2076, ചിലവർ പറഞ്ഞ 2082, എനിവ 2070 മുകളിലാണ് അത് ഇന്ത്യയിൽ കണ്ടതാണ് അന്ന്. ആ 2070 ഓൾ ടൈം ഹൈ റെക്കോർഡ് തകർക്കാൻ തന്നെയായിരിക്കും ഗോൾഡ് ഈ പോക്ക് പോകുന്നത്. കാരണം വിസ മാസ്റ്റർ കാർഡും സ്വിഫ്റ്റിൽ നിന്നും റഷ്യയെ പുറത്താക്കുകയും ഈ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറുകളും ഒക്കെ പാടെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഈ സമയത്ത് ഗോൾഡ് ഇന്ത്യയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ മറിക്കുമുള്ള റിപ്പോർട്ടോ ഇനി ചർച്ച ചെയ്ത് സോൾവ് ആകുമോ എന്നറിയില്ല. കാരണം ഗോൾഡ് വളരെയധികം അടുത്തെത്തിയിരിക്കുകയാണ്. കാരണം പക്ഷേ ഓയിൽ പ്രൈസ് വർദ്ധിക്കുന്നതിനും ഉണ്ടാക്കിയ സാങ്ഷൻസിൻ്റെ എന്താ കോൺസിക്വൻസുകൾ വരാനേ വരുന്നുള്ളൂ വരും ദിവസങ്ങളിൽ, അതായത് വെറും മണിക്കൂറുകളിൽ തന്നെ പ്രകടമായ രീതിയിൽ പ്രൈസ് ഓയിലിൻ്റെയും ഫുഡിൻ്റെയും എല്ലാത്തിൻ്റെയും വർദ്ധന വരും. അതുകൊണ്ട് ഇന്ത്യയിൽ പറയാനുണ്ട് ഓൾ ടൈം ഹൈ റെക്കോർഡ് ഗോൾഡ് തകർക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം പറയാം. ഇന്ന് രാവിലെ എല്ലാവർക്കും അറിയാലോ കൂടിപ്പോയിരുന്നത് 800 രൂപ കൂടിയിരുന്നു. ഇപ്പോൾ ഉള്ളത് 39520 പക്ഷേ 39520 ഇന്ത്യയിൽ നേരത്തെ തന്നെ പറഞ്ഞ 39500 വളരെയധികം കടക്കുമെന്ന്, ഇനി ഇന്ത്യയിൽ പറഞ്ഞ് 40 കടക്കുമെന്നാണ്. ഇപ്പോൾ വരാമെന്ന് കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ. ഇന്ത്യൻ്റെ പണ റിപ്പോർട്ടാണ് പറഞ്ഞത്. ഈ 39520 കൂടി നാളെ വീണ്ടും 178 രൂപ, അതായത് 160 രൂപ നാളെ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതും അത്രമാത്രം ഉയർച്ചയിലാണുള്ളത്. ചെറിയ ചെറിയ കറക്ഷൻസ് പോലെ നടത്തിയാലും അതും യുദ്ധം തീരാതെ ആ കറക്ഷനും താണ്ടി ഗോൾഡ് പിന്നീട് വീണ്ടും കുതിക്കും. അതും കൂടി ഇന്ത്യയിൽ നിങ്ങളോട് പറയാണ്. അപ്പോൾ നാളെ വീണ്ടും 160 രൂപ കൂടിയേക്കാവുന്ന നിലയാണ്. ഗോൾഡ് ഇസ് റിയൽ മണി. അത് 50,000 ആയാലും ഗോൾഡിനെ നിങ്ങൾ നെട്ടേണ്ട, 100,000 നെട്ടേണ്ട ഇന്ത്യയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് യുദ്ധം അങ്ങാനും യൂറോപ്പിലേക്ക് അങ്ങനെ നീണ്ടുപോയാൽ, അതായത് തേർഡ് പാർട്ടി ഇതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ, ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് വന്നു കഴിഞ്ഞാൽ, റഷ്യ അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ റഷ്യക്ക് ഇപ്പോൾ ആക്രമിക്കാൻ കഴിയുന്ന അവസ്ഥയൊന്നുമല്ല സത്യം പറഞ്ഞാൽ. റൂബിളും അവരുടെ കറൻസി അത്ര രീതിയിലാണ്. അമേരിക്കയും യൂറോപ്യന്മാരും ഇത്ര ഒന്നിച്ച് റഷ്യക്കെതിരെ നിയമം ആരും കരുതിയില്ല. ക്രിമിയ കീഴടക്കിയ പോലെ കീഴടക്കാമെന്നും അവർ കരുതിയിരുന്നു. പക്ഷേ മാത്രമല്ല ചൈന അവിടെ അവരുടെ ഇൻവെസ്റ്റ് മേഖല മൊത്തം തുറന്നു കൊടുത്തേക്കാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. അവരവരുടെ GDP മൊത്തം ഇതൊരു അവസരമാക്കി ഉപയോഗിക്കുകയാണ് ചൈനക്കാർ. അങ്ങനത്തെ വേറൊരു കാര്യം കൂടിയുണ്ട്, ചൈന ഭയങ്കരമായ രീതിയിൽ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, മറ്റുള്ള രാഷ്ട്രങ്ങൾക്കൊക്കെ അവരുടെ മേഖലകൾക്ക് സേഫ് ഹെവനായി ഗോൾഡിലേക്ക് വരുന്നവരെ സേഫ് സോണിലേക്ക് എല്ലാവരും പോകും ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെ. അപ്പോൾ എന്താണ് പറഞ്ഞു വെച്ചാൽ റഷ്യ അത്രമാത്രം പരിങ്ങലിലേക്ക് വന്നിട്ടുണ്ട്. അത്രമാത്രം റഷ്യ എന്ന് പറഞ്ഞ വലിയ സംഭവമായിരുന്നു. പക്ഷേ ആ റഷ്യയെ ആകെ ലോകരാഷ്ട്രങ്ങൾ മൊത്തം അങ്ങ് ഉപരോധിച്ചപ്പോൾ, സാങ്ഷൻ ചെയ്തപ്പോൾ റഷ്യ ആകെ ആടി വിലയാണ്. ഇപ്പോൾ അവരുടെ ഉള്ള വെപ്പൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്രമിച്ച് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഫിനാൻഷ്യലി പ്രോബ്ലം ആയിരിക്കുന്ന സമയത്ത് മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ ഗതികേടുകൊണ്ട് റഷ്യയിൽ നിന്ന് വീണ്ടും പിന്നീട് ഉപകാരം കൈപ്പറ്റേണ്ടി ഒരു കരുതിയിട്ടാണ് പല രാഷ്ട്രങ്ങളും ഇന്ത്യയിൽ
പറയുന്നത് പോലെ ഒരുപാട് പേര്, ഒരുപാട് ഇസ്രായേൽ ആയാലും മറ്റുള്ള ഒരുപാട് രാഷ്ട്രങ്ങളായാലും റഷ്യയുടെ ഭാവിയിൽ നിന്ന്, അതുകൊണ്ട് മാത്രമാണ് റഷ്യയുടെ ഈ ഈ മനുഷ്യത്വ മനുഷ്യരെ കൊന്നെടുക്കുന്ന അല്ലെങ്കിൽ അധിനിവേശം, ഡയറക്റ്റ് എന്താ പറയുക ഇൻവേഷൻ ഒരു രാഷ്ട്രത്തിലേക്ക്, രാഷ്ട്രീയ പരിധി കടന്ന്, അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പൗരന്മാർ സിറ്റിസൻസും മരിച്ചാലും വേണ്ടിയില്ല എന്നുള്ള രീതിയിൽ നേരിടുക. കാരണം ഡയറക്റ്റ് ഇൻവേഷനാണ് അങ്ങനെയുള്ള ഒരു എൻട്രിയെ തടയാൻ വേണ്ടി നിൽക്കുന്നതും. അപ്പോൾ പല ലോകത്തിലെ എല്ലാവിധ രാഷ്ട്രങ്ങളും റഷ്യയുടെ ഈ ഒരു അമേരിക്കയും നാറ്റോയും അവിടെ റഷ്യക്കെതിരെ ബോർഡറുകളിൽ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ കൂടിയും, അതായത് നാറ്റോ ഒരു ഡിപ്ലോമാറ്റിക്കിലൂടെ ഉള്ള തന്ത്രങ്ങളായിരുന്നു റഷ്യയെ അതാക്കാൻ വേണ്ടിയിട്ട് നാറ്റോ ബേസ്, അതൊക്കെ ജെലൻസ്കിക്കും പുടിനൊക്കെ ഇതിൽ ബന്ധമുണ്ട് ഈ നിരപരാധിയുടെ മരണത്തിൽ. എങ്കിൽ കൂടിയും റഷ്യയുടെ ഈ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അധിനിവേശം, അതായത് മറ്റു രാഷ്ട്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവരൊന്നും എല്ലാം മെച്ചമുണ്ടായിട്ടില്ല എന്തറിയാലും പറയുന്നത്, പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് പറയാം, പർട്ടിക്കുലർ സിനാരിയോയിൽ ഇതിൽ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ റഷ്യ ചെയ്തത് ലോകം മൊത്തം ശരിക്ക് ഹൃദയം കൊണ്ട് വെറുക്കുന്ന കാര്യമാണ്. കാരണം നിരപരാധികളായ ആളുകൾ ഒരുപാട്, റഷ്യ സൈനികരും ഒരുപാട് 11,000 മരിച്ചു എന്നൊക്കെ റിപ്പോർട്ട് പറയുന്നത്. ഇനി റഷ്യയും ഒരുപാട് പേര് സംബന്ധിച്ചു. എന്താണ് ഇതിൽ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത മണിക്കൂറിൽ രൂക്ഷമായ പോരാട്ടം തന്നെയാണ് ഇപ്പൊ മനുഷ്യത്തിടനായി പ്രഖ്യാപിച്ചെങ്കിലും അത് നല്ലതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ. പക്ഷെ അത് ഇന്റർവ്യൽ മനസ്സിലാക്കുന്ന, ഈ കാര്യത്തെ ഫോളോ ചെയ്യുന്ന ഇന്റർവ്യൽ മനസ്സിലാക്കുന്നത് അത് ഭയങ്കരമായ രീതിയിലുള്ള അറ്റാക്കിങ് അടുത്ത മണിക്കൂറിൽ വരാനും, ഗോൾഡ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ റെക്കോർഡ് തകർക്കാൻ, അതിനുശേഷം അത് തകർക്കുമെന്നാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതിന് മുകളിലേക്ക് പോകുന്നത് അത് താണ്ടിയിട്ട് അപ്പോഴുള്ള സാഹചര്യം വിലയിരുത്തി ഇന്ത്യയിൽ, അതും ഇന്ത്യയിൽ പറയും. കാരണം ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ മുകളിലേക്ക് പോകുന്നു, അത് കരുതി ആരും ഇപ്പോൾ വാങ്ങേണ്ട. ഈ ക്രൈസിസിന് ഒരു സൊല്യൂഷൻ വരുന്നതോടുകൂടി ഗോൾഡ് താഴേക്ക് വരും, അപ്പോഴാണ് നിങ്ങൾ വാങ്ങേണ്ടത്. വിൽക്കുന്ന ആളുകളോട് എത്രയോ ഹയസ്റ്റ് പ്രൈസിലാണ് ഗോൾഡ് ഉള്ളത്, ക്ഷമയില്ലാത്തവർ വേണമെങ്കിൽ വിറ്റോളൂ. കാരണം ഒരുപാട് അത് ഗതികെട്ട ആൾക്കാർ, എത്ര 50,000 ആയാലും 100,000 ആയാലും ഇന്ത്യയിൽ ഗോൾഡ് വിൽക്കാൻ പറയില്ല. കാരണം ഇറ്റ്സ് വാല്യൂസ് റിയൽ വാല്യൂ, അതേസ് ആർ ഫേക്ക്, ബിക്കോസ് അതൊരു അസംഷനാണ്. ഗവൺമെന്റ് നിങ്ങൾക്ക് തന്നതാണ് ഇത് പണം, ഗോൾഡിന്റെ ബേസിൽ അതൊരു ഊഹം മാത്രമാണ്. ഇറ്റ് ഇസ് നോട്ട് റിയൽ മണി, റിയൽ മണി ഇസ് ഗോൾഡ്, അത് മനസ്സിലാക്കുക. റിയൽ മണി യഥാർത്ഥ പണം എന്ന് പറയുന്നത് ഗോൾഡാണ്. മറ്റേത് നിങ്ങളോട് ഗവൺമെന്റ് പറഞ്ഞേക്കാണ്, ഏത് രാജ്യത്തിന്റെ ഗവൺമെന്റ് ഇത് പണമാണ്, ഇത് ഗോൾഡിന് പകരം നിങ്ങൾ ഇത് ഉപയോഗിച്ചോളൂ, ഇതിന് ലീഗൽ ടെൻഡർ ഉണ്ട്, അത് ജസ്റ്റ് പേപ്പറാണ്. പക്ഷെ അത് യഥാർത്ഥ പണമല്ല, അതൊരു ഊഹമാണ്, അതൊരു സങ്കല്പ മാത്രമാണ്. ബട്ട് റിയൽ മണി എന്ന് പറയുന്നത് ഗോൾഡാണ്. 1971 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ നിക്സൺ ഈ ഡോളറിനെ പിടിച്ച് ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് ആക്കിയത് മുതലേ ഇത് തകർന്നു കൊണ്ടേയിരിക്കുകയാണ്. കാരണം അതൊരു കറൻസി, അതൊരു പേപ്പർ മാത്രമേ, അത് ആസെറ്റ് മെറ്റീരിയൽ ഇറ്റ് ഹാസ് നോട്ട് വാല്യൂ. ബട്ട് യു നോ വൺസ് യു ഡിമോണിറ്റൈസ് ചെയ്തപ്പോൾ കണ്ടില്ലേ, സീറോ വാല്യൂ, ജസ്റ്റ് എ പേപ്പർ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ അതിനൊരു ഇതില്ല, പൂർണ്ണമായിട്ടുള്ളൊരു ഇതില്ല. പക്ഷേ ഗോൾഡാണ് ആ മാസം അത് എപ്പോഴും റിയൽ വാല്യൂ. അത് റഷ്യൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ടായാലും റഷ്യക്ക് അതിന് വാല്യൂ ഉണ്ട്. നിർമ്മിച്ച റഷ്യൻ്റെ കറൻസിക്ക് ഇപ്പോൾ യാതൊരു വാല്യൂ ഇല്ല, അത്രയും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞ 45% ജസ്റ്റ് ഒന്ന് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ അതാണ് ഇന്ത്യയിൽ പറയുന്നത്, ഗോൾഡ് എത്ര ആയാലും നിങ്ങൾ വിൽക്കാൻ, പക്ഷേ ഗതി കിട്ടി വിൽക്കുന്നവർക്ക് മാന്യമായ തുക കിട്ടുന്ന, എത്രയോ 2020 ശേഷമുള്ള ഏറ്റവും വലിയ പ്രൈസിലാണ് ഗോൾഡ് ഉള്ളത്. ഇനിയും റിസ്ക് എടുക്കാൻ റെഡിയായി നിൽക്കുന്ന ആളുകളോട് ഇന്ത്യയിൽ നിങ്ങളോട് വിൽക്കണോ വാങ്ങണമെന്ന് എപ്പോഴും പറയില്ല. ഇന്ത്യയിലെ പണ റിപ്പോർട്ടാണ് പറയുന്നത്, നിങ്ങളുടെ സ്വർണത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. ഇന്ത്യയിലെ പണ റിപ്പോർട്ട് ഗോൾഡ് ഇനിയും മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സമയത്തും ചർച്ചയും ചർച്ചയ്ക്ക് മേൽ ചർച്ചയും ഉണ്ടായി, പ്രോബ്ലം അല്ലെങ്കിൽ ഉക്രൈൻ കീഴടക്കി പ്രോബ്ലം സോൾവ് ആവും, ആ സമയത്ത് ഗോൾഡ് താഴേക്ക് വരിക തന്നെ ചെയ്യും. പക്ഷേ ഈ മണിക്കൂറിൽ, ഇപ്പോഴുള്ള മണിക്കൂറുകൾ അതിനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് ഇന്ത്യയിൽ പറഞ്ഞത്. ഗോൾഡ് മുകളിലേക്ക് പോകാനാണ് അതിന് സാധ്യത എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. ഇനി എല്ലാവരോടും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിഞ്ഞുകൊണ്ട് സ്വർണം എപ്പോൾ വിൽക്കണം വാങ്ങണം എന്നുള്ളതിന് തീരുമാനമെടുക്കാൻ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ എത്രമാത്രം കൃത്യമായിരുന്നു പറഞ്ഞിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഗോൾഡ് എന്നും, ഗോൾഡ് 40,000 ടാർജറ്റ് ചെയ്ത് പോവുകയാണെന്നും, ഇനി ഇന്ത്യയിൽ പറയാനുള്ള പെട്രോൾ പ്രൈസ് 150 പോകുന്നു, അപ്പോൾ 130 അതാണ് ഇന്ത്യയിൽ ഇപ്പോൾ പറയാനുള്ളതൊക്കെ. ഓക്കെ, അടുത്ത മണിക്കൂറിലെ കൂടുതൽ അറിവുകൾ, കൂടുതൽ പഠനങ്ങൾ നടത്തി. ഇപ്പോൾ സിവിലിയൻ എയർപോർട്ടൊക്കെ ആക്രമിച്ചതിനൊക്കെ ഒരുപാട് മാനങ്ങളുണ്ട്, അതൊന്നും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുപോലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗോൾഡ് പ്രൈസ് എങ്ങോട്ട് പോകുന്ന നിലയിലെ ഒരുപാട് ഇതും മാത്രമായിട്ട് ഒരുപാട് കാര്യങ്ങളായിട്ട് വേറെ ഒരുപാട് ജർമ്മനിയുടെ ഒരുപാട് ഡേറ്റാസും ഒക്കെ ഉണ്ട്, CPI വരാനുണ്ട്, അതൊന്നും ഇന്ത്യയിൽ പറഞ്ഞ് വീഡിയോ നീട്ടാതിരിക്കുന്നതാണ്. ഒരുപാട് ഗോൾഡ് പ്രൈസിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളുമായി ഇന്ത്യയിൽ അടുത്ത മണിക്കൂറിൽ ഉടനെ വരുന്നതായിരിക്കും. അതറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.